ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സിറാജ് പ്രധാന രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും ീറ്റ് യു ജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് രണ്ട് മണി മുതൽ കേന്ദ്രങ്ങൾ സജ്ജം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളും മുന്നണികൾ സമയബന്ധിതമായി നീക്കം ചെയ്യണമെന്ന് മന്ത്രി എം വി രാജേഷ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം തൃശൂർ കൊല്ലം തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും ലഖ്നൌ സൂപ്പർ ജയൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും അഞ്ച് ദിവസത്തെ പര്യടനത്തിനായി രാഷ്ട്രപതി മുർമു ഹിമാചൽ ഹിമാചൽപ്രദേശിലെത്തി ഷിംലയിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ശിവ് പ്രതാപ് ശുക്ലയും മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവും ചേർന്ന് സ്വീകരിച്ചു ഇന്ന് രാഷ്ട്രപതി കുഫ്രിയിലെ കാച്ച്മെന്റ് ഏരിയ സന്ദർശിക്കും െ ധരംശാല കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു പത്രികകൾ നാളെ വരെ പിൻവലിക്കാം ബീഹാർ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കെ ദേശീയ നേതാക്കളും താരപ്രചാരകരും വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ രംഗത്ത് സജീവമാണ് പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ നഗർ ഹവേലിയിലും ദാമൻ ദ്വീപിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും മുതിർന്ന ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത് ഷായും രാജ്നാഥ് സിംഗും ഇന്ന് ആന്ധ്രാപ്രദേശിൽ പ്രചാരണം നടത്തും കോൺഗ്രസ് നേതാവ് ഗാന്ധി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി ഇന്നലെ ആഗ്രയിൽ പൊതുയോഗത്തിൽ പങ്കെടുത്തു ഗോവയിലെയും ഗുജറാത്തിലെയും മുഴുവൻ സീറ്റുകളിലും കർണാടകയിൽ പത്തിനാല് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ഉത്തർപ്രദേശിൽ പത്ത് മധ്യപ്രദേശിലെട്ട് ഛത്തീസ്ഗഡിൽ ഏഴ് സീറ്റുകളിലുമാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കും നാളെ ബർഹാംപൂർ നബരംഗ്പൂർ പാർലമെന്റ് മണ്ഡലങ്ങളിലെ റാലികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഒഡീഷയിൽ ഈ മാസം മുതൽ നാല് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഉത്തർപ്രദേശിൽ പൊതുയോഗത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വ്യോമസേനാ വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആറ് പ്രദേശവാസികളെ ചോദ്യം ചെയ്തു ഇവർ ആക്രമണത്തിന് ഭീകരരെ സഹായിച്ചതായി കരുതപ്പെടുന്നു ഇന്നലെ വൈകുന്നേരമാണ് ഭീകരാക്രമണത്തിൽ ഒരു വ്യോമസേനാ സൈനികൻ വീരമൃത്യു വരിച്ചത് അഞ്ച് സൈനികർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു പരിക്കേറ്റവരെ വ്യോമമാർഗം ഉധംപൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും തോരണങ്ങളും അതത് മുന്നണികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് മന്ത്രി എം പി രാജേഷ് അധ്യയന വർഷാരംഭവും കാലവർഷവും മുന്നിൽ കണ്ട് അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ബോർഡുകൾ ഹോർഡിംഗുകൾ എന്നിവ മെയ് പത്തിനുള്ളിൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം ഇതിന് ആവശ്യമായ തുക അതാത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈടാക്കാം മെയ് ഇരുപതിനകം ഉപയോഗശൂന്യമായ എല്ലാ ബോർഡുകളും കൊടി തോരണങ്ങളും പൂർണമായി നീക്കം ചെയ്തെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണം രൂക്ഷം തൃശൂർ കൊടുങ്ങല്ലൂരിലും കൊല്ലത്ത് മുണ്ടയ്ക്കൽ വെടിക്കുന്ന് ഇരവിപുരം കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളിലും കടൽക്ഷോഭമുണ്ടായി കടലാക്രമണത്തെ തുടർന്ന് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടൽ പ്രക്ഷുബ്ധമായതിനാൽ കേരള തീരത്തോട് ചേർന്ന മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ വള്ളങ്ങളിലും ചെറിയ യാനങ്ങളിലും മത്സ്യബന്ധനം നടത്താൻ പാടില്ല ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കടലാക്രമണം രൂക്ഷം അഞ്ചുതെങ്ങ് വിഴിഞ്ഞം പൂന്തുറ എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ശക്തമായ കടലാക്രമണം തുടരുകയാണ് ഇന്നലെ അഞ്ചുതെങ്ങിലുണ്ടായ കടലാക്രമണത്തിൽ ഒരു വീടിന് കേടുപാട് സംഭവിച്ചു ശക്തമായ തിരമാല റോഡിലേക്ക് കയറുന്ന സാഹചര്യവും ഉണ്ടായി മൂന്ന് വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു ഇവരെ ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയത് വിഴിഞ്ഞം പൂന്തുറ ഭാഗത്തുണ്ടായ കടലാക്രമണത്തിൽ ചില വീടുകളിൽ വെള്ളം കയറി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് മിക്ക വീടുകളിൽ നിന്നും ആളുകൾ മാറി താമസിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിലും കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനായുള്ള ദേശീയ പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ച് ഇരുപത് വരെയാണ് പരീക്ഷ ഇത്തവണ ഇരുപത്തിനാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രാജ്യത്തെ അഞ്ഞൂറ്റിഅൻപത്തിയേഴ് നഗരങ്ങളിലും പതിനാല് വിദേശ നഗരങ്ങളിലുമായിട്ടാണ് പരീക്ഷ നടക്കുക ഫോട്ടോ ഒപ്പ് റോൾ നമ്പർ ബാർകോഡ് എന്നിവ ഉൾപ്പെട്ട അഡ്മിറ്റ് കാർഡുകൾ നിർബന്ധമായും കരുതണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിൽ നിർദ്ദേശിച്ച സമയത്ത് തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനുശേഷം അനുവദിക്കില്ല എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദം അടക്കമുള്ള മെഡിക്കൽ ബിരുദ കോഴ്സുകൾ വെറ്ററിനറി അഗ്രികൾച്ചർ അനുബന്ധ കോഴ്സുകൾ തുടങ്ങിയവയുടെ പ്രവേശനത്തിനും നീറ്റ് സ്കോർ പരിഗണിക്കും ഇന്ന് നവോത്ഥാന നായകൻ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദി കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ പ്രധാനിയാണ് ചട്ടം അഞ്ചിനായിരുന്നു അദ്ദേഹം സമാധി പ്രാപിച്ചത് സ്ത്രീ പുരുഷ സമത്വത്തിനായി നിലകൊണ്ടും സാർവത്രിക വിദ്യാഭ്യാസത്തിനായുള്ള ആഹ്വാനമേക്കിയും അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പിസ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു പുത്തൻ ചിന്തകളുടെ സേനാനായകൻ കൂടിയായിരുന്നു ചട്ടമ്പിസ്വാമികൾ ചിന്തകൻ ഗവേഷകൻ കവി വ്യാഖ്യാതാവ് സമുദായ പരിഷ്കർത്താവ് പണ്ഡിതൻ വിപ്ലവകാരി എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു ചട്ടമ്പിസ്വാമികൾ മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന കടുത്ത വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലുണ്ടായത് വ്യാപക കൃഷിനാശം ആകെ നാൽപ്പത്തിനാല് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയുടെ നാശനഷ്ടമാണ് കൃഷി വകുപ്പ് കണക്കാക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ ഫെബ്രുവരി ഒന്ന് മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം നാല് ഹെക്ടറിലായി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കർഷകരുടെ കൃഷി നശിച്ചതായാണ് ഔദ്യോഗിക കണക്ക് വിളകളിൽ കുരുമുളക് ഏലം ജാതി വാഴക്കുല എന്നിവയാണ് കൂടുതൽ നശിച്ചത് ഏലം മാത്രം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഒമ്പത് നാല് ഹെക്ടർ നഷ്ടമായി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കർഷകർക്കായി പന്ത്രണ്ട് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയുടേതാണ് നാശനഷ്ടം ഇരുന്നൂറ്റി അൻപത് ദശാംശം അഞ്ച് പൂജ്യം ഹെക്ടറിൽ മൂവായിരത്തി എഴുപത്തി കർഷകരുടെ കുരുമുളക് ചെടികൾ നഷ്ടമായി ശാംശം പൂജ്യം നഷ്ടം അൻപത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ഹെക്ടറിലെ കുലച്ച വാഴകൾ നശിച്ചതിലൂടെ തൊള്ളായിരത്തി ആറ് കർഷകർക്കായി ആറ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാണ് നഷ്ടം കായ്ക്കുന്ന ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ജാതിമരം വേനലിൽ നശിച്ചു മുപ്പത്തി ഒന്നേ ദശാംശം ഏഴ് മൂന്ന് ഹെക്ടറിൽ അറുന്നൂറ്റി അൻപത്തി ഏഴ് കർഷകർക്കായി നഷ്ടം രണ്ടേ ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് സംസ്ഥാനത്ത് കനത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി മേഖലയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കുന്നതിനും കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തി കെഎസ്ഇബി ഫീഡറുകളിലെ ഓവർലോഡ് സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലെ വൈദ്യുതി ആവശ്യകതയും ലഭ്യതയും തമ്മിലുള്ള അന്തരം തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിഹരിക്കുന്നതിനാണ് കൺട്രോൾ റൂം സംവിധാനം തിരുവനന്തപുരത്ത് വൈദ്യുതി ഭവനിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിംഗ്സും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം മൂന്ന് മുപ്പതിനാണ് മത്സരം ലഖ്നൌ സൂപ്പർ ജയൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള രണ്ടാം മത്സരം രാത്രി ലഖ്നൌവിലെ ഏകാന സ്പോർട്സ് സിറ്റിയിൽ നടക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം സ്വന്തമാക്കി മുംബൈ സിറ്റി കൊൽക്കത്തയിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ മോഹൻ ബഗാനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മുംബൈ വിജയ കിരീടം ചൂടിയത് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ സൂപ്പർ ഡിവിഷൻ ലീഗിൽ ഇന്നത്തെ മത്സരത്തിൽ കണ്ണൂർ ലക്കി ബോയ്സ് കണ്ണൂർ സ്പിരിറ്റഡ് യൂത്ത് ക്ലബ്ബുമായും യൂത്ത് പറമ്പ് ബ്രദേഴ്സ് കണ്ണൂർ ബ്രദേഴ്സ് ക്ലബ്ബുമായും മത്സരിക്കും ഇന്നത്തെ മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ജിംഖാന ക്ലബ്ബ് കണ്ണൂർ എസ് എൻ കോളേജിനെ പരാജയപ്പെടുത്തി മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ നാല് ഗോളിന് കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ് ചാലാട് മൈത്രി സ്പോർട്സ് ക്ലബിനെ തോൽപ്പിച്ചു മേളകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷമാരർ അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഏഴ് പതിറ്റാണ്ടിലേറെ മേള മേളരംഗത്ത് നിറഞ്ഞു നിന്ന അദ്ദേഹം നാല് പതിറ്റാണ്ടോളം പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഭാഗമായി തൃശൂർ പൂരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സംസ്കാരം ഇന്ന് വൈകിട്ട് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും നവകേരള ബസ് പൊതുജനങ്ങൾക്കായുള്ള ആദ്യത്തെ സർവീസ് ആരംഭിച്ചു കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ഗരുഡ പ്രീമിയം സർവീസ് പുലർച്ചെ നാല് ഇരുപതോടെ യാത്ര ആരംഭിച്ചു യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ബസ്സിന്റെ ഹൈഡ്രോളിക് ഡോൾ കേടായത് ആശങ്കയ്ക്കിടയാക്കി ബത്തേരി ഡിപ്പോയിൽ വെച്ച് ബസ് മെക്കാനിക് പരിശോധിച്ച് ഓട്ടോമാറ്റിക് സ്വിച്ച് ഓണായി കിടന്നതാണ് പ്രശ്നമായതെന്ന് വ്യക്തമായതോടെ തകരാർ പരിഹരിച്ച് യാത്ര തുടർന്നു രാജ്യത്ത് ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം സീറ്റുകളിൽ വോട്ടെടുപ്പ് നീറ്റ് യു ജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് രണ്ട് മണി മുതൽ കേന്ദ്രങ്ങൾ സജ്ജം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളും മുന്നണികൾ സമയബന്ധിതമായി നീക്കം ചെയ്യണമെന്ന് മന്ത്രി എം പി രാജേഷ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം തൃശൂർ കൊല്ലം തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം ഐ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്